ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശ്ലീഹാകാലം, ഏഴാം ഞായർ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വചനവാക്യങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിന് വേണ്ടി തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ മനുഷ്യർ വിശാലവും കൂടുതൽ സൗകര്യങ്ങളുള്ളതും വലുതും വിലയേറിയതുമായ കാര്യങ്ങളെ ആഗ്രഹിക്കുകയും അതിൻ്റെ പിന്നാലെ പരക്കം പായുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളവും പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴോ, പ്രത്യേകിച്ച് ഷോപ്പിംഗ് മാളുകളിലോ ഹോട്ടലുകളിലോ അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളാണേലും ആദ്യമേ ചിന്തിക്കുക, വിശാലമായതും വിസ്തൃതമായതും വിലയേറിയതുമായ സ്ഥലങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും പോകുവാൻ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രേരണയുണ്ട്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ മനുഷ്യൻ വിശാലവും വിസ്തൃതവും വിലയേറിയതുമായ കാര്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇന്നത്തെ വചനം നമുക്ക് ഒരു വെല്ലുവിളിയായി നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന്. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഒരു മനുഷ്യൻ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അതിന് ഉത്തരമായിട്ട് ഈശോ ഒരിക്കലും നേരിട്ട് ഒരു ഉത്തരം നൽകുന്നില്ല, മറിച്ച് അവിടുന്ന് പറയുകയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, അനേകം പേർ പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കും, എന്നാൽ അതിലൂടെ പ്രവേശിക്കുവാൻ എല്ലാവർക്കും സാധ്യമല്ല. ഇങ്ങനെ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്ക് രക്ഷ ലഭിക്കും എന്ന് ഈശോ നേരിട്ട് ഉത്തരം പറയാതെ പറയുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഈ ഇടുങ്ങിയ വാതിൽ എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത്? സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം, യഹൂദ പാരമ്പര്യങ്ങളിൽ ഇടുങ്ങിയ വാതിൽ എന്ന പദത്തിന് വലിയ അർത്ഥമുണ്ട്. കാരണം അന്നത്തെ കാലത്തെ ആട്ടിടയന്മാർ ആടുകളെ മേയിച്ച് ആടുകൾ താമസിക്കുന്ന ആലയുടെ വാതിൽ വളരെ ഇടുങ്ങിയതായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഇടുങ്ങിയ വാതിലിലൂടെ ആടുകളെല്ലാം ഉള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഈ ഇടുങ്ങിയ വാതിലിൻ്റെ വാതിൽക്കൽ ഈ ഇടയൻ കിടന്ന് ഉറങ്ങും. ഈ ആലയുടെ ഉള്ളിലുള്ള ആടുകൾക്ക് പുറത്തേക്ക് വരണമെങ്കിലോ ഈ ആലയത്തിന് പുറത്തുള്ള ആർക്കെങ്കിലും ഉള്ളിലേക്ക് കടക്കണമെങ്കിലോ ഈ ഇടയൻ്റെ ദേഹത്ത് ചവിട്ടാതെ തൊടാതെ ഉള്ളിലേക്ക് കടക്കാനോ പുറത്തേക്ക് കടക്കുവാനോ സാധിക്കാത്ത വിധത്തിലാണ് അത് ക്രമീകരിച്ചിരുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ ഇടയൻ്റെ മനോഭാവവും ഇടയൻ്റെ ഭാവവും സവിശേഷതയും. ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ആടുകളുടെ ആലയുടെ വാതിൽക്കൽ കിടന്ന് അവർക്ക് വേണ്ടി കാവലൊരുക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രം. ഇവിടെയാണ് ഈ ഇടുങ്ങിയ വാതിലിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഞാനാണ് ആടുകളുടെ വാതിൽ. ഞാനാണ് ആടുകളുടെ വാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ മുമ്പിൽ താൻ എന്തിന് ഈ ലോകത്തിലേക്ക് വന്നുവെന്നും എങ്ങനെയാണ് ഓരോ മനുഷ്യനെയും രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്നതെന്നും ഈ ഒരു വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട അജഗണങ്ങളായ നമ്മെ ഓരോരുത്തരെയും ഓരോ നിമിഷവും കാത്തുപരിപാലിച്ചുകൊണ്ട് വാതിലാകുന്ന യേശു നമുക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് അഭയം നൽകിക്കൊണ്ട് രക്ഷയുടെ പാതയിലേക്ക് നമ്മെ നയിക്കുകയാണ്. അതുകൊണ്ട് യേശുവാകുന്ന വാതിലിനെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവാകുന്ന വാതിലിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പാതയിലൂടെ ചരിക്കുവാനായി നമുക്ക് ഓരോ നിമിഷവും പരിശ്രമിക്കാം.
ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുവിൻ എന്നല്ല യേശു പറഞ്ഞത്, മറിച്ച് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുക. ഈ ഒരു വാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ പാപകരമായ അവസ്ഥകളിൽ നിന്നും ഈ ലോകത്തിൻ്റെതായ വ്യർത്ഥമോഹങ്ങളിൽ നിന്നും വിമോചനം നേടിക്കൊണ്ട് യേശുവാകുന്ന വാതിലിലൂടെ കടന്ന് രക്ഷ പ്രാപിക്കണമെന്നാണ് ഈ ഇടുങ്ങിയ വാതിൽ എന്നതിലൂടെ ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദിമസഭ വിശ്വാസത്തിൻ്റെ പേരിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളും സഹനങ്ങളും വേദനകളുമെല്ലാം ഇതുപോലെ ഈ ഇടുങ്ങിയ വാതിലിലൂടെയുള്ള പ്രവേശനമാണെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധരുടെ ജീവിതങ്ങൾ എടുത്തു നോക്കുമ്പോഴും സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായി തീർന്ന ഓരോ വിശുദ്ധ ജീവിതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിച്ചുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറായിക്കൊണ്ട് കടന്നുപോയ വിശുദ്ധാത്മാക്കളുടെ ജീവിതം ഇടുങ്ങിയ വാതിലിലൂടെ ഉള്ള ഒരു പ്രവേശനമായിരുന്നു. ഇടുങ്ങിയ വാതിൽ നമുക്ക് തരുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് അത് ഉപേക്ഷയുടെ ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ലോകം വെച്ച് നീട്ടുന്ന പല സ്വാർത്ഥ സുഖങ്ങളെയും സന്തോഷങ്ങളെയും വേണ്ടെന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും ദൈവമഹത്വത്തിന് വേണ്ടിയും നമ്മെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഓരോ നിമിഷവും യേശു കാണിച്ചു തരുന്ന വഴിയിലൂടെ സഹനത്തിൻ്റെ പാതയിലൂടെ നടന്നു നീങ്ങുമ്പോഴാണ് ഈ ഉപേക്ഷയുടെ അർത്ഥം ഇടുങ്ങിയ വാതിൽ എന്ന പദത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്. ഒരു കൊച്ചു കഥ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു വനാന്തരത്തിൽ ഒരു കാടിനുള്ളിൽ ഒരു സന്യാസി ജീവിച്ചിരുന്നു. അദ്ദേഹം കഠിനമായ തപസ്സിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആ വനത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ പാവപ്പെട്ട ഒരു വിറക് വെട്ടുകാരൻ വിറക് അന്വേഷിച്ച് ആ വനത്തിലേക്ക് കടന്നു വരികയാണ്. ഈ മനുഷ്യൻ്റെ അധ്വാനവും കഷ്ടപ്പാടുകളും കണ്ടപ്പോൾ ഈ സന്യാസി ആ മനുഷ്യനോട് പറഞ്ഞു, നീ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ അവിടെ വലിയൊരു മരം കാണും. ആ മരത്തിൻ്റെ ചുവട്ടിൽ നിനക്ക് ആവശ്യമുള്ള നാണയത്തുട്ടുകൾ നിനക്ക് ലഭിക്കും. നീ അതെടുത്തുകൊണ്ട് പോയിക്കൊള്ളുക, അങ്ങനെ സുഖമായി ജീവിച്ചു കൊള്ളുക. വളരെ സന്തോഷത്തോടുകൂടെ ഈ സന്യാസി പറഞ്ഞത് കേട്ട് ഈ മനുഷ്യൻ 1 കിലോമീറ്റർ മുൻപോട്ട് യാത്ര ചെയ്തു. ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നും ആ മനുഷ്യന് കുറേ നാണയങ്ങൾ ലഭിച്ചു. അതുമായി വീട്ടിലേക്ക് പോയി സന്തോഷപൂർവ്വം ജീവിക്കാൻ തുടങ്ങി. ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടപ്പോൾ ഈ മനുഷ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ തീർന്നു. വീണ്ടും വിറക് വെട്ടുന്ന പഴയ പണിക്ക് വേണ്ടി ഈ മനുഷ്യൻ ഈ വനത്തിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും ഈ സന്യാസി ഈ മനുഷ്യനെ കണ്ടുമുട്ടി. അപ്പോഴും സന്യാസി പറഞ്ഞു, നീ വീണ്ടും 1 കിലോമീറ്റർ കൂടി മുൻപോട്ട് നടന്നു പോകുമ്പോൾ വീണ്ടും ഒരു മരം കാണും. ആ മരത്തിൻ്റെ ചുവട്ടിൽ നീ കുഴിച്ചു നോക്കുക, അപ്പോൾ നിനക്ക് ആവശ്യത്തിനുള്ള വെള്ളി നാണയങ്ങൾ ലഭിക്കും. അതുമായി നീ പോയി സുഖമായി ജീവിച്ചു കൊള്ളുക. ആ മനുഷ്യൻ വീണ്ടും ഈ സന്യാസി പറഞ്ഞതുപോലെ ചെയ്തു. മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും കിട്ടിയ വെള്ളി നാണയങ്ങളുമായി വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് സന്തോഷത്തോടുകൂടെ ജീവിതം ആരംഭിച്ചു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ്റെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ തീർന്നു. വീണ്ടും ആ മനുഷ്യൻ വിറക് വെട്ടുന്നതിന് വേണ്ടി ഈ വനത്തിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും ഈ സന്യാസിയെ കണ്ടുമുട്ടി. അപ്പോൾ സന്യാസി പറഞ്ഞു, നീ 1 കിലോമീറ്റർ ദൂരത്തേക്ക് നടന്നു പോകുമ്പോൾ ആ അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ മരം കാണും. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തിരിയേറെ സ്വർണ്ണ നാണയങ്ങൾ നിനക്ക് ലഭിക്കും. അത് ആവശ്യത്തിന് നീ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക, സുഖമായി ജീവിച്ചു കൊള്ളുക. ഈ സ്വർണ്ണ നാണയങ്ങൾ എടുക്കുന്നതിന് വേണ്ടി സന്തോഷത്തോടുകൂടെ നടന്നുപോയ ഈ മനുഷ്യൻ ഒരു നിമിഷം ചിന്തിച്ചു, ഈ വെള്ളി നാണയങ്ങളും ഈ നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സന്യാസി ഇവയൊന്നും എടുക്കാതെ സന്തോഷത്തോടെ ജീവിക്കാതെ ഇങ്ങനെ ത്യാഗങ്ങൾ സഹിച്ച് പരിത്യാഗങ്ങളിലൂടെ ജീവിക്കുന്നത്? ആ മനുഷ്യൻ സ്വർണ്ണ നാണയങ്ങൾ എടുക്കുന്നതിന് പകരം തിരിച്ചു വന്ന് സന്യാസിയോട് ഈ കാര്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും ഈ സ്വർണത്തിൻ്റെയൊക്കെ ശേഖരം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് താങ്കൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല? അപ്പോൾ സന്യാസി പറഞ്ഞ ഒരു മനോഹരമായ ഉത്തരമുണ്ട്. ഈ ലോകം വച്ച് നീട്ടുന്ന സുഖങ്ങളും സന്തോഷങ്ങളും ധനവുമെല്ലാം നമ്മളെ ഒരു ആത്മീയതയിലേക്ക് നയിക്കുകയില്ല, ആത്മീയ തലത്തിലേക്ക് നയിക്കുകയില്ല. അത് വച്ച് നീട്ടുന്നത് സ്വാർത്ഥതയുടെ സന്തോഷമാണെന്നും അത് ക്ഷണികമാണെന്നും മറിച്ച് ഈ ലോകത്തിൻ്റെതായ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ മാർഗങ്ങളിലൂടെ പിന്തുടരുന്നതിന് വേണ്ടിയും ത്യാഗങ്ങളിലൂടെയും
ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ധ്യാന ചിന്തകളിലൂടെയും ഞാൻ ഇവിടെ ഇങ്ങനെ കഴിയുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷം ലഭിക്കുന്നുണ്ട്, ആത്മീയമായ ഒരു ഉണർവ് ലഭിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യത്തിലധികം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ആവശ്യമില്ല എന്ന്. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ഈ സന്യാസിയോട് പറഞ്ഞു, ഇന്നു മുതൽ ഞാനും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു, അതുകൊണ്ട് ഈ ലോകം വച്ച് നീട്ടുന്ന സുഖ സന്തോഷങ്ങൾക്ക് പുറകെ പോകുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് സന്തോഷത്തോടും അധ്വാനിച്ചും ജീവിക്കുവാനായി ഞാൻ ഇന്നു മുതൽ തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തിരിച്ചു പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇടുങ്ങിയ വാതിൽ എന്നതുകൊണ്ട് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നാം ഒക്കെ കണ്ടുമുട്ടുന്ന ചില സ്വാർത്ഥതയുടെ തലങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പരിത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതിലുപരിയായി പ്രാർത്ഥനയുടെയും ആത്മീയതയുടെയും ഒക്കെതായ ജീവിതത്തിൻ്റെ വഴിത്താരകളിലൂടെ നടന്നു നീങ്ങണമെന്നും അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ മുൻപിൽ കണ്ടുമുട്ടുന്ന ഇടുങ്ങിയ വാതിലിലൂടെ സന്തോഷത്തോടെ പ്രവേശിക്കുവാനുള്ള ഒരു ധൈര്യവും ശക്തിയും ആത്മാവിന് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നുമാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം കാനായിലെ വിവാഹ വിരുന്നിൻ്റെ അവസരത്തിൽ ഈശോ വെള്ളം വീഞ്ഞാക്കിയതാണ് നമുക്കറിയാം. 6 കൽഭരണികളിൽ വെള്ളം നിറച്ചപ്പോൾ ഈശോ ആ കൽഭരണികളിലെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഇതിനെക്കുറിച്ച് ഒരു അതിമനോഹരമായ ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി അതിമനോഹരമായ ഒരു വിവരണം കേൾക്കാനായിടയായി. അതിപ്രകാരമാണ്, കാനാൽ വിവാഹ വരുന്നതിൻ്റെ അവസരത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആളുകളെല്ലാം പരിഭ്രാന്തരായി. അപ്പോൾ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഈശോയിലൂടെ ആ അവിടെ ഇരുന്ന കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. പരിചാരകർ ഈ 6 കൽഭരണികളിലും വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പല വെള്ളത്തുള്ളികൾ ചേരുന്നതാണ് ജലം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പരിചാരകർ ഈ കൽഭരണികളിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഒരു കൽഭരണിയിലേക്ക് ഒഴിക്കപ്പെട്ട വെള്ളത്തിൽ നിന്നും ഒരു വെള്ളത്തുള്ളി അത് ഈ കൽഭരണിയുടെ വക്കിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ വക്കത്ത് കയറിയിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ കൽഭരണിക്കുള്ളിലുണ്ടായിരുന്ന വെള്ളം പറഞ്ഞു, നീ ഞങ്ങളോട് താഴോട്ട് ചേരുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കൽഭരണി വളരെ ഇടുങ്ങിയതും ഇരുള് നിറഞ്ഞതുമാണ്, അതുകൊണ്ട് എനിക്കതിൽ പ്രവേശിക്കുന്ന ഇഷ്ടമില്ല, എനിക്കിങ്ങനെ ഈ കൽഭരണിയുടെ പുറത്തിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ അതിലെ കടന്നു വന്നു, കൽഭരണിക്കുള്ളിലെ വെള്ളം ഈശോ വീഞ്ഞാക്കി മാറ്റുകയാണ്. പെട്ടെന്ന് നല്ല സുഗന്ധവും സ്വാദുമുള്ള വീഞ്ഞായി മാറിയ ഈ വെള്ളത്തെ കണ്ടപ്പോൾ ഈ കൽഭരണിയുടെ പക്കത്തിരുന്ന ഈ വെള്ളത്തുള്ളിക്ക് ഭയങ്കരമായ വിഷമം തോന്നി. അപ്പോഴേക്കും ഈ വെള്ളത്തുള്ളി പറഞ്ഞു, എനിക്കും നിങ്ങളെപ്പോലെ സ്വാദും ഗന്ധവുമുള്ള നല്ല വീഞ്ഞായി മാറണം. അപ്പോൾ ഈ വീഞ്ഞായി മാറിയ ഈ കൽഭരണിക്കുള്ളിലെ വെള്ളം പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, നീ ഞങ്ങളുടെ കൂടെ ചേരുക, നീ താഴേക്ക് ചാടുക, ഈ വെള്ളത്തിന് സ്വയമേവ ഈ ഇതിലേക്ക് ചാടാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും വീഞ്ഞായി മാറിയ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വെള്ളം പറയുകയാണ്, പരിചാരകർ വന്ന് ഈ കൽഭരണി എടുക്കുമ്പോൾ കൽഭരണി അനക്കുമ്പോൾ നീ ആ കുലുങ്ങുന്ന സമയത്ത് ഈ ഞങ്ങളുടെ ഇതിലേക്ക് ചേരുക, അപ്പോൾ നീയും വീഞ്ഞായി മാറിക്കൊള്ളും. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടെ ഈ വെള്ളത്തുള്ളി ഇങ്ങനെ പരിചാരകർ വരുന്നത് കാത്തിരുന്നപ്പോൾ പെട്ടെന്ന് പരിചാരകർ വന്ന് ഓരോ കൽഭരണിയും എടുത്ത് നീക്കി വയ്ക്കാൻ നേരത്ത് ഈ കൽഭരണിയുടെ വക്കത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം വടിച്ചു കളഞ്ഞ് ആണ് എടുത്തുകൊണ്ട് പോയത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക. രക്ഷയുടെ വാതിലെന്ന് പറയുന്നത്, രക്ഷയുടെ മാർഗമെന്ന് പറയുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ വഴിയെന്ന് പറയുന്നത് പലപ്പോഴും ഇടുങ്ങിയതും ഇരുള നിറഞ്ഞതുമാണ് നമുക്ക് തോന്നാം. പക്ഷേ ഈശോ പറയുകയാണ്, ആ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ മാത്രമേ നിത്യജീവൻ്റെയും രക്ഷയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടേതുമായ വഴികളിലേക്കും ലോകത്തിലേക്കും കടന്നു വരുവാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മായക്കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഈ കൽഭരണിയുടെ പുറത്ത് കയറിയിരുന്ന വെള്ളത്തുള്ളി പോലെ പലപ്പോഴും നമ്മളും അവസാനം തിരസ്കരിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തിരുസഭയാകുന്ന കൽഭരണിക്കുള്ളിലെ സുഗന്ധവും സ്വാദും നൽകുന്ന വീഞ്ഞായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ജ്ഞാനസ്നാനം എന്ന വലിയ കൂദാശയിലൂടെ ഓരോ മനുഷ്യനും യേശു കർത്താവാണ് എന്ന വിശ്വാസം ഏറ്റുപറയുന്നതിലൂടെ ഓരോ വിശ്വാസിയും
ഓരോ ക്രൈസ്തവനും ഈ ഇടുങ്ങിയ വാതിലിലൂടെ തിരുസഭയിലേക്ക് പ്രവേശിക്കുകയാണ്. യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നതിലൂടെ, യേശു ജീവിതത്തിന് നാഥനും രക്ഷകനും കർത്താവുമാണെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിലൂടെ, ഉജ്ജ്വലിക്കുന്ന വിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരികയാണ്. ഓരോ നിമിഷവും ദൈവവും കർത്താവുമായ യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട്, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാനായി പരിശ്രമിക്കാം. അങ്ങനെ യേശുവാകുന്ന വാതിലിലൂടെ, ഇടുങ്ങിയ വാതിൽ കടക്കുവാനായി, ഇടുങ്ങിയ വാതിലിലേക്ക് പ്രവേശിക്കുവാനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് സർവശക്തനായ ദൈവം തന്നെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.